വെൽക്കം ടു അസ്ന സ്പൈസി ഹോം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീം കൊണ്ടാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ്, മാങ്ങയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം ചക്കേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ചക്ക വെച്ചിട്ടുള്ള ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 വരിക്കച്ചക്കേൻ്റെ ചോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുരു കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കണം. നല്ല പഴുത്ത ചക്കയാണ് വേണ്ടത്, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്കയ്ക്ക് ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിന് ഞാൻ മിക്സീൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്കുള്ള മധുരം കൂടെ ആഡ് ചെയ്തെടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചക്കയ്ക്ക് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പം മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തത്. നമ്മൾ സാധാ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചക്ക ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ചക്കയൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഗ്ലാസ് ബൗളും ഈ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ബ്ലേഡും കൂടെ ഒന്ന് ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. റിച്ചും ഗോൾഡിൻ്റെ റിച്ച് നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പിന് 1 കപ്പാണ് മെഷർ ചെയ്യുന്നത്. ഈ ഒരു മെഷറിംഗ് കപ്പിന് 1 കപ്പ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വിപ്പാക്കി എടുക്കണം. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഗ്ലാസ് ബൗളും അതുപോലെ തന്നെ ഹാൻഡ് മിക്സറിൻ്റെ ബ്ലേഡും ഞാൻ ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തു എന്ന്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വിപ്പിങ്ങിൻ്റെ ആക്ഷൻ ഒന്ന് സ്പീഡപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മളിത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വിപ്പ് ചെയ്ത് കിട്ടും ക്രീം. അതുപോലെ തന്നെ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വിപ്പിങ്ങിൻ്റെ ആക്ഷൻ ഒന്ന് സ്പീഡപ്പ് ആക്കി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് മിക്സർ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പലർക്കും സംഭവിക്കുന്നതാണ് നമ്മൾ ഈ ക്രീം വിപ്പാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്ഷനിലേക്കും ഇത് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യാതെ ഒരു ഡയറക്ഷനിൽ ഒരു ക്ലോക്ക് വൈസ് ആക്ഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രീം പെട്ടെന്ന് വിപ്പായി കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കേക്കിനൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യാതെടുക്കുന്നത് പോലെ നല്ല വിപ്പായി കിട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വിപ്പായി കിട്ടിയാൽ മതി, നല്ല സ്റ്റിഫായിട്ട് വിപ്പാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ക്രീം വിപ്പാക്കി എടുക്കേണ്ടത്. അപ്പോൾ നന്നായി വിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചക്കേൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചക്കേൻ്റെ മിക്സ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്, ഐസ്ക്രീം ആകുമ്പോൾ നല്ല മധുരം വേണമല്ലോ അല്ലേ. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് യെല്ലോ ലിക്വിഡ് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പം ചക്കേൻ്റെ ഐസ്ക്രീം അല്ലേ, ഒരു യെല്ലോ കളർ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്നും ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യേ വേണ്ട, ചെയ്ത് നോക്കുമ്പോൾ. അല്ലാതെ തന്നെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഞാൻ നമ്മുടെ ബൗളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം മറ്റേ ബൗള് നിറഞ്ഞ് കവിഞ്ഞ് വന്നു ചക്കയും കൂടെ ആഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, മക്കൾക്കൊക്കെ കൊടുക്കാം. ചക്കേൻ്റെ സീസണാണ്, എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്തെല്ലാം ആയി നോക്കണം. നമ്മളെ ചക്കേൻ്റെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാനിതൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഒരു പ്ലാസ്റ്റിക് റാപ്പ് റാപ്പ് ചെയ്തിട്ടാണ് ഈ ബൗൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.